السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചുള്ള വിവരണങ്ങളാണ് നാം ഏതാനും ദിവസങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, സൗദാ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ തുടങ്ങിയ മഹതികളുടെ ചരിത്രത്തിൽ ചിലതൊക്കെ നാം പറഞ്ഞു കഴിഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ മഹദിയായ സൈനബ് ബിന്ത് ഹുസൈമ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള വിവരണമാണ് ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉമ്മുൽ മസാക്കീൻ എന്ന മഹത്തായ പേരിന് അർഹത കിട്ടിയ മഹദിയാണ് സൈനബ് റളിയല്ലാഹു അൻഹ. കാരണം സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുവാനും സാധുക്കളെ സഹായിക്കുവാനും മുൻപന്തിയിലായിരുന്നു മഹദി. അവരുടെ ജീവിതം മുഴുവനും അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചതുപോലെ മഹദിയായ സൈനബ് ബിവി റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് 13 വർഷം മുമ്പ് ഈ ഭൂലോകത്ത് ജനിച്ച മഹദിയാണ്. ആദ്യമായി അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് എന്ന് പറയുന്ന സഹാബിവര്യനായിരുന്നു അദ്ദേഹത്തെ ഈ മഹദിയെ വിവാഹം കഴിച്ചിരുന്നത്. അദ്ദേഹം ഉഹദ് രണാങ്കണത്തിൽ ഷഹീദായിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതിന് ശേഷം അവരുടെ യുദ്ധം കഴിഞ്ഞതിന് ശേഷമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ വിവാഹം കഴിക്കാൻ അന്വേഷണം നടത്തുകയും അങ്ങനെ അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വിവാഹങ്ങളും ആ രീതിയിലായിരുന്നുവല്ലോ. വിധവകളായ സ്ത്രീകൾക്ക് അഭയം നൽകുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആ വിവാഹങ്ങളിൽ അതിനിമിത്തം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് സഹോദരിമാരെ സഹായിക്കുവാൻ അള്ളാഹു റസൂലിന് കഴിഞ്ഞു. എന്ന് മാത്രമല്ല, അവിടുത്തെ വിവാഹങ്ങൾ ഓരോ വിവാഹങ്ങൾ പരിശോധിച്ചു നോക്കിയാലും ഓരോരോ ഗുണങ്ങൾ സമുദായത്തിന് അത് നിമിത്തം പഠിക്കുവാനുള്ള മഹത്തായ പാഠങ്ങൾ അതിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യമായി വിവാഹം കഴിച്ച സന്ദർഭം അവിടുത്തേക്ക് 25 വയസ്സുള്ള യുവത്വത്തിൻ്റെ തുടിക്കുന്ന ആ സന്ദർഭം, വാർദ്ധക്യത്തിലേക്ക് മുന്നിട്ട മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയായിരുന്നുവല്ലോ ആദ്യമായി അവിടുന്ന് വിവാഹം കഴിച്ചത്. പിന്നീട് അവിടുന്ന് വിവാഹം കഴിച്ച ഓരോ വിവാഹങ്ങളും പരിശോധിച്ചു നോക്കിയാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈകാരിക ശമനത്തിന് വേണ്ടിയുള്ള വിവാഹങ്ങളായിരുന്നില്ല അതൊന്നൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സമുദായത്തിന് ഒരുപാട് പാഠങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂല് മറ്റുള്ള ആളുകളെ പോലെയല്ലല്ലോ, ഒരുപാട് പ്രത്യേകതകൾ അവിടത്തേക്കുണ്ട്. സ്വർഗം കാണുവാനും നരകം വീക്ഷിക്കുവാനും അതുപോലെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ലിഖാവ് കണ്ട് ആസ്വദിക്കുവാനും ഇസ്റാ മിഅ്റാജ് എന്ന വലിയ വലിയ സംഭവങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയുണ്ടായല്ലോ. അവിടത്തേക്ക് മറ്റുള്ള ആളുകളെക്കാളൊക്കെയും 70 ഇരട്ടി ആരോഗ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. സൗന്ദര്യവും ഭൂലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും ഏറ്റവും വലിയ സൗന്ദര്യമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങളും പ്രത്യേകതകളും ഒരുമിച്ച് കൂടിയ ഒരു മഹത്തായ ഒരു ജീവിതമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. കേവലം 63 വർഷമാണ് ഈ ലോകത്ത് അവിടുന്ന് ജീവിച്ചത് എങ്കിലും എത്രയോ സംവത്സരങ്ങൾ ജീവിച്ചാൽ ലഭ്യമാകുന്ന മഹത്തായ ദൗത്യമല്ലേ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് എന്നെ സമ്മാനിച്ച് കടന്നുപോയത്. വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ചുരുക്കത്തിൽ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ അള്ളാഹുവിൻ റസൂൽ അവരുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷമായിട്ട് വിവാഹം കഴിക്കുകയാണ്. മഹദിയെ വിവാഹം കഴിച്ച ആ സന്ദർഭം മഹത്തുക്കളായ ചരിത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സീറത്ത് ഇബ്നു ഹിഷാമിലും അതുപോലെ തബരിയുടെ ചരിത്ര ഗ്രന്ഥത്തിലും അങ്ങനെ തുടങ്ങി ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മഹദിയായ ഖദീജ ബി സൈനബ് ബിവി റളിയല്ലാഹു തആല അൻഹയുടെ
ആ വിവാഹ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ ഒരു റമളാൻ മാസത്തിലാണ്, അഥവാ ഹിജറിയുടെ നാലാമത്തെ വർഷം റമളാൻ മാസത്തിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ദിയെ വിവാഹം കഴിക്കുന്നത്. ഹഫ്സാ ബിവി റളിയല്ലാഹു തആല അൻഹ അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭവനത്തിലുണ്ട്. ഭാര്യയായിട്ട് അതോടൊപ്പമാണ് സൈനബ് ബിവി റളിയല്ലാഹു തആല അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം വളരെ കുറച്ചു കാലം മാത്രം ജീവിക്കുവാനുള്ള സൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ മഹദിക്ക് ലഭിച്ചിട്ടുള്ളത്. അള്ളാഹു തആല അൻഹയുടെ വിവാഹ സന്ദർഭം 400 ദിർഹം വെള്ളി നാണയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മഹർ കൊടുത്തതായി കാണാൻ കഴിയും. വഖ്തലഫു വൈദം ഫീ മുദ്ദത്തി ഇഖാമതിഹാ ഫീൽ ബൈത്തിൽ മുഹമ്മദി ഫിൽ ഇസ്വാബ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എത്ര കാലമാണ് അവർ ജീവിച്ചത് എന്ന കാര്യത്തിൽ ചരിത്ര പണ്ഡിതന്മാർക്ക് അഭിപ്രായ ഭിന്നതയുണ്ട്. അൽ ഇസാബ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, കാന ദുഹൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാ ബഅദ ദുഹൂലിഹി അലാ ഹഫ്സത ബിന്തി ഉമർ സുമ്മ ലം തൽബസ് ഇൻദഹു ഷഹ്റൈൻ ഔ സലാസത്തൻ ഫമാതത്. ഹഫ്സാ ബിവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചതിന് ശേഷം മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. അവർ 2-3 മാസം മാത്രമേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിച്ചിട്ടുള്ളൂ. മറ്റു രിവായത്തിൽ കാണുന്നുണ്ട്, വതസവ്വജഹാ ഫീ ഷഹ്രി റമളാന സനത സലാസിൻ, ഹിജറിയുടെ 3-ാമത്തെ വർഷമാണ് വിവാഹം കഴിച്ചത്. ഫഖാമത്തു ഇൻദഹു സമാനിയ തഷ്ഹുരിൻ, 8 മാസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിച്ചു. വമാതത് ഫീ റബീഇൽ ആഖിർ സനത അർബഇൻ, ഹിജറിയുടെ 4-ാമത്തെ വർഷം റബീഉൽ ആഖിർ അവർ വഫാത്തായി എന്നും ചരിത്രത്തിൽ കാണുന്നുണ്ട്. وقد اجمع المؤرخون على كرمها وعطفها الشديد الى الفقراء, ചരിത്ര പണ്ഡിതന്മാർ യഗോപിതമായി അഭിപ്രായപ്പെടുന്നുണ്ട്, അവർ ധാരാളം ദാനം ചെയ്തിരുന്ന മഹതിയായിരുന്നു, സാധുക്കളെ വല്ലാതെ സഹായിച്ചിരുന്ന വ്യക്തി മഹതിയായിരുന്നു. ലായകാദി ഇസ്മുഹ റളിയല്ലാഹു അൻഹ യുദ്ക്കറു ഫീ അയ്യി കിതാബിൻ ഇല്ലാ മഖ്റൂനൻ ബിലഖബിഹൽ കരീം ഉമ്മുൽ മസാകീൻ, ഏത് ചരിത്ര ഗ്രന്ഥത്തിലും മഹദിയെ പരാമർശിക്കുന്ന ഏത് ഗ്രന്ഥത്തിലും മഹദിക്ക് ഉമ്മുൽ മസാക്കിയൻ എന്ന പേരോടുകൂടിയാണ് സൈനബ് ബിവി റളിയല്ലാഹു തആല അൻഹയെ പറയുന്നത്. എന്തുകൊണ്ടാണ് അവരെ ഉമ്മുൽ മസാക്കിയൻ എന്ന് വിളിച്ചത്? കാനത്തുത്വഈമുഹും വതതസദ്ദഖു അലൈഹിം, സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും ധാരാളം ദാനം നൽകുകയും ചെയ്ത ഒരു വലിയ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു മഹദിയായ സൈനബ് റളിയല്ലാഹു തആല അൻഹ. മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവിടുത്തെ ജീവിതത്തിൽ കുറച്ചു കാലമാണ് അവിടുന്ന് ജീവിച്ചിരുന്നതെങ്കിലും ഒരുപാട് മഹത്വങ്ങൾ അവർക്ക് ലഭ്യമായിട്ടുണ്ട്. മറ്റൊരു ഭാര്യമാർക്കും കിട്ടാത്ത ഭാഗ്യം മഹദിയായ സൈനബ് റളിയല്ലാഹു തആല അൻഹയ്ക്ക് കരഗതമായിട്ടുണ്ട്. അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് വഫാത്തായി പോയ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ, അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ വഫാത്തായ മറ്റൊരു മഹദിയാണ് സൈനബ് റളിയല്ലാഹു അൻഹ. വഖാനത് ഫഖദ് കാനത് സ്വലാത്തുൽ ജനാസത്തിൽ തുശ്റഉ ബഅദു ഇൻദമാ മാതതു ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ വഫാത്തായ സമയത്ത് സ്വലാത്തുൽ ജനാസ അത് അന്ന് ശറഈ ആയിട്ടില്ല, അന്ന് അത് നിയമമായിട്ടില്ല. അതേസമയം സൈനബ് ബിവി റളിയല്ലാഹു അൻഹയുടെ മേൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യിത്ത് നിസ്കാരം നടത്തിയിട്ടുണ്ട്. വഹുമൽ മർഅത്താനി അല്ലതാനി മാതതാ ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഫിനത്ത് റളിയല്ലാഹു അൻഹ ബിൽ ബഖീഉ, ജന്നത്തുൽ ബഖീഉ ആദ്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ജന്നത്തുൽ ബഖീഉ മറമാടുന്നത് സൈനബ് ബിവി റളിയല്ലാഹു തആല അൻഹയാണ്. വകാന ലഹാ മിനൽ ഉംറി 30 ആമൻ, മരിക്കുന്ന സമയം 30 വർഷം വയസ്സാണ് അവർക്കുള്ളത്. വജസാഹല്ലാഹു കുല്ലൽ ഖൈർ വറളിയല്ലാഹു അൻഹു,
ഹദിയായ ഖദീജ ബിബി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയുടെ പരലോകം, അവരുടെ ദറജ അള്ളാഹു ഉയർത്തട്ടെ, അള്ളാഹു അവരെ പൊരുത്ത അള്ളാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെടട്ടെ, അവരോടൊപ്പം സ്വർഗലോകത്ത് പ്രവേശിക്കുവാൻ നമുക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ. ഇത്രയുമാണ് സൈനബ് ബിബി റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് ചരിത്രത്തിൽ നിന്ന് കിട്ടിയ വിവരണം. ഇൻഷാല്ലാ മറ്റു ഭാര്യമാരെ കുറിച്ചും അടുത്ത ചർച്ചകളിൽ നമുക്ക് പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.